ഒരു കവി പറഞ്ഞതുപോലെ ഏത് കാര്യങ്ങൾക്കും പെട്ടെന്ന് ഒരു എടുത്തു ചാടി ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ പൊതു സ്വഭാവമാണ്. പക്ഷേ വലാഖിന് അവരെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും അത് ഉറച്ചു നിന്ന് മുന്നോട്ട് കൊണ്ടുപോയി ലക്ഷ്യത്തിലെത്തിക്കുന്നിടത്തും പലരും പരാജയമാണ് എന്ന് കവി പാടിയതുപോലെ പെട്ടെന്ന് ഒരു വികാരത്തിൽ തുടങ്ങി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അലംഭാവം കാണിക്കുന്ന ഒരു പ്രവണതയാണ് ഈ മേഖലയിൽ കണ്ടുവരുന്നതെങ്കിൽ നമുക്ക് ഈ തുടക്കം അത്ര ലാഭമല്ല. ഇത് നമ്മൾ തുടങ്ങിവെച്ചത് ഈ നാട് അത് ഏറ്റെടുക്കണം. അത് ഏറ്റെടുത്തിട്ട് സ്വലാത്തിന്റെ ഒരു വാഹകരായി സ്വലാത്ത് മനസ്സിൽ സൂക്ഷിക്കുന്നവരായി സ്വലാത്തിന്റെ നനവ് നാവിൻ തുമ്പിൽ ഏത് സമയത്തും നിലനിൽക്കുന്നവരായി ഒരു നാടിനെ മാറ്റാൻ നാട്ടിലെ കാരണവന്മാരെ മാറ്റാൻ വളർന്നു വരുന്ന തലമുറയെ നമ്മുടെ പുതിയ പുതിയ കുട്ടികളെ സ്വലാത്തിന്റെ അതിരുകാരായി മാറ്റാൻ ഈ ഒരു നിയ്യത്തോടുകൂടെ പരിശുദ്ധമായ നിയ്യത്തോടുകൂടെ ഒരു നാടിന്റെ സ്വലാത്ത് കൊണ്ട് ലഭിക്കുന്ന ഏതെല്ലാം നേട്ടങ്ങളുണ്ടോ ആ നേട്ടങ്ങൾ മുഴുവനും സ്വന്തമാക്കാൻ സ്വലാത്ത് കൊണ്ട് ആഖിറത്തിൽ എന്തെല്ലാം നേട്ടങ്ങളാണോ പറഞ്ഞിട്ടുള്ളത് ഈ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കാൻ ഈ ഒരു ലക്ഷ്യത്തോടുകൂടെ ഒരു സ്വലാത്തിന്റെ മജ്ലിസ് ആരംഭിക്കുമ്പോൾ അത് നാട്ടിലെ മുഴുവൻ ആളുകളും നെഞ്ചിലേറ്റി സ്വീകരിക്കണം. സാധാരണയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ ആവേശത്തോടുകൂടെ സ്വലാത്തിന്റെ മജ്ലിസ് തുടങ്ങും. കുറെ കഴിയുമ്പോൾ അവസാന ഇമാമും ഉണ്ടാകും, ചില കമ്മിറ്റിക്കാരും ഉണ്ടാകും, വേറെ കുറച്ച് ആളുകളും ഉണ്ടാകും. ഇത് ആർക്കാലോ വേണ്ടി ചൊല്ലുന്നത് പോലെ സ്വലാത്ത് അവഗണിക്കപ്പെടും. ഇങ്ങനെ അവഗണിക്കപ്പെടുന്ന ഒരു പരുവത്തിലേക്ക് സ്വലാത്ത് മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആമുഖമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നിർവഹിക്കപ്പെടുന്ന സ്വലാത്തിന്റെ വലിയ പ്രത്യേകതയുണ്ട്. അത് ചൊല്ലി വരുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. അത് ചൊല്ലി ശീലിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് പ്രത്യേകമായ അനുഭവം ഉണ്ടാകും. കാരണം ഇവിടെ നമ്മൾ നിർവഹിക്കപ്പെടുന്ന ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന സ്വലാത്ത് സാധാരണയിൽ നമ്മൾ പള്ളികളിലൊക്കെ നടന്നു വരുന്ന സ്വലാത്തിന്റെ വാചകമല്ല. നിരവധി മഹത്വങ്ങളായ മഹാരഥന്മാരായ മശായിഖുമാരുടെ അനേകം ഇജാസത്തുകൾ വഴി നമുക്ക് ലഭിച്ചിട്ടുള്ള അതിമഹത്തായ പദങ്ങളിലൂടെ മശായിഖുമാർ ചൊല്ലി വന്ന തഹ്ദീറിന്റെ ലഫ്ളുകൾ ഉൾക്കൊള്ളുന്ന സ്വലാത്തിന്റെ വാചകങ്ങളാണ് നമ്മുടെ ഈ സ്വലാത്തിന്റെ വാചകമെന്ന് ആ സ്വലാത്ത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ആ സ്വലാത്ത് നമ്മുടെ നാടിൽ ഇങ്ങനെ വ്യാപകമായി ചൊല്ലി വന്ന് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും നാവിൻ തുമ്പിൽ അതിങ്ങനെ നിറഞ്ഞു നിന്നാൽ ഒരു നാടിന്റെ വെളിച്ചമായി, ഒരു നാടിന്റെ ഹിദായത്തായി, ഒരു നാടിന്റെ വഴികാട്ടിയായി, ഒരു നാടിന്റെ ദീപമായി ഈ സ്വലാത്തിനെയും സ്വലാത്തിന്റെ മജ്ലിസിനെയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഏറ്റവും പ്രധാനമായി ഞാൻ സൂചിപ്പിക്കേണ്ട മിക്ക സ്ഥലങ്ങളിലും സ്വലാത്ത് ആരംഭിക്കുന്നത് തന്നെ തെറ്റായ നിയ്യത്തോടുകൂടെയാണ്. തൊട്ടടുത്ത പള്ളിയിൽ സ്വലാത്ത് മജ്ലിസ് നടക്കുമ്പോൾ അവിടെ ആയിരങ്ങളും പതിനായിരങ്ങളുമാണ് വരുമാനം. ഈ വരുമാനം സ്വലാത്തൊരു വരുമാന മാർഗം എന്ന നിലക്ക് അവിടെ നടക്കുമ്പോൾ, മറ്റേടത്ത് നടക്കുമ്പോൾ, ഇവിടെ നടക്കുമ്പോൾ തങ്ങൾക്കും ഇതിന്റെ പേരിൽ ലാഭമുണ്ടാകണം, സമ്പത്ത് വരണം, പള്ളിക്ക് വരുമാനം ഉണ്ടാകണം എന്ന് കരുതിക്കൊണ്ടാണ് അധിക പള്ളികളിലും സ്വലാത്ത് ഇന്ന് സ്ഥാപിച്ചു വരുന്നത്. ദിക്റുകൾ ഒരിക്കലും ഇതല്ല സ്വലാത്തിന്റെ ലക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വലാത്തിന്റെ ലക്ഷ്യമായി മനസ്സിലാക്കേണ്ടത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളോടുള്ള ഒരു ബന്ധമാണ്, ഒരു ബന്ധം കൽബിന്റെ ബന്ധമാണ്, ഹൃദയത്തിന്റെ ബന്ധമാണ് സ്വലാത്തിലൂടെ ഞാൻ നിങ്ങളും ലക്ഷ്യമാക്കേണ്ടത്. ദുന്യാവിന്റെ ഒരു ലാഭവും സ്വലാത്തിന്റെ മജ്ലിസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ദുന്യാവിന്റെ ലാഭം കിട്ടില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം, അത് ലക്ഷ്യമാക്കരുത്. ഇന്ന് അധിക ദുആകളിൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, നമ്മുടെ പള്ളികളിൽ നടക്കുന്ന ദുആകൾ, വഹ്ദിന്റെ സദസ്സുകളിൽ നടക്കുന്ന ദുആകൾ, ആ ദുആകളിൽ മുഴുവനും രോഗം മാറാനുള്ള ദുആയുണ്ട്, വീട് വെക്കാനുള്ള ദുആയുണ്ട്, മക്കളെ കെട്ടിക്കാനുള്ള ദുആയുണ്ട്, ഓപ്പറേഷൻ അത് വിജയിക്കാനുള്ള ദുആയുണ്ട്, കച്ചവടം ലാഭകരമാകാനുള്ള ദുആയുണ്ട്,
ഗൾഫിലേക്ക് വിസ ശരിയാകാൻ കച്ചവടം നടക്കാൻ പലവിധത്തിലുള്ള ദുഹാകളാണ് ഇന്ന് സ്വരാത്തിന്റെയും എല്ലാ ദുഹാകളുടെയും മജ്ലിസുകളിൽ നടത്തപ്പെടുന്നതെങ്കിൽ ആഹ്റം വിജയിക്കാൻ വേണ്ടി ദുഹയിലക്കണം എന്ന് പറയുന്ന ആളുകൾ പോലും വിരളമല്ലേ. നന്നായി മരിക്കാൻ 500 രൂപ സ്വതക്ക എന്ന് പറയുന്ന ദുഹ ഇന്ന് വിരളമല്ലേ. ഈമാൻ കഴിഞ്ഞ് മരിക്കണം എന്ന് പറയാൻ അങ്ങനെ ദുഹയിലക്കുന്ന ദുഹകൾ ഇന്ന് എവിടെയെങ്കിലും കേൾക്കാനോ കാണാനോ അറിയാനോ ഉണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് ദുഹാകളും സ്വലാത്തുകളും ഇബാദത്തുകളും ദുന്യാവിന്റെ ലാഭത്തിന് വേണ്ടിയുള്ളതല്ല. ജനങ്ങൾ മുഴുവനും ഇത് ദുന്യാവിന്റെ ഒരു നേട്ടത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുന്ന ഒരു കാലം വ്യാപകമായപ്പോ അറിഞ്ഞോ അറിയാതെയോ പുതിയ തലമുറ അവരും ലക്ഷ്യമാക്കുന്നത് ദുന്യാവിന്റെ ലാഭം തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഒരു സ്വരാജിന്റെ മജ്ലിസില്ലാത്യം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ദുന്യാവിന്റെ നേട്ടമല്ല സ്വരാജ് മജ്ലിസ് കൊണ്ടുള്ള നേട്ടം. തീർത്തും ആഖിറത്തിന്റെ നേട്ടമാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളോടൊരു ബന്ധവും ഒരു പരിചയവും ഒരു അടുപ്പവും വേണം. അല്ലാഹു തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചിട്ടുള്ള ഈ സ്വലാത്ത് അതിനു വേണ്ടിയുള്ളതാണ്. നന്ദിയുള്ളവരാകണം മുസ്ലിമീങ്ങൾ എന്ന് അല്ലാഹു തആല പറയുമ്പോൾ തന്നെ ഈ ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ ഏറ്റവും മുന്തിയ അനുഗ്രഹമേത് എന്ന് ചോദിച്ചാൽ എന്താ നമ്മുടെ മറുപടി? എനിക്ക് റബ്ബ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം, നിങ്ങൾക്ക് റബ്ബ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം, മനോഹരമായ ഒരു വീട് നൽകി എന്നതല്ല, അല്ലെങ്കിൽ നല്ല മക്കളെ നൽകി എന്നതല്ല, നല്ല ജോലി നൽകി എന്നതല്ല. അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ള ഏറ്റവും മുന്തിയ നേട്ടവും നിഅമത്തും ഹിദായത്ത് എന്ന നിഅമത്താണ് അല്ലാഹു തആല നമ്മെ മുസ്ലിമാക്കി എന്നതാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റെന്തുമുള്ളൂ. കാരണം യജമാനനായ അല്ലാഹുവിനെ മനസ്സിലാക്കാനും അവനെ തിരിച്ചറിയാനും അവന്റെ വഴിയിൽ സഞ്ചരിക്കാനും അല്ലാഹു എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഇത് പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. 100,000 ചുറ്റാലും വരുന്ന നബിമാരുടെ ദഅവത്തിന്റെ സമാപ്തി കുറിച്ചുകൊണ്ട് അവസാനം വന്ന ഖാതിമുൽ അംബിയാ നബി മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് അല്ലാഹു പറഞ്ഞത് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ അനുഗ്രഹം ഇദ് ബഅസ ഫീഹിം റസൂല, അവരിലേക്ക് ഒരു റസൂലിനെ പറഞ്ഞയച്ചു എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആ റസൂല് വന്നിട്ട് അല്ലാഹുവിന്റെ തീരുമാനങ്ങളും അവന്റെ നിയമങ്ങളും അവന്റെ ദൃഷ്ടാന്തങ്ങളും മോദി കൊടുക്കാൻ വേണ്ടി ഒരു നബി വന്നു, ആ നബിയെ പറഞ്ഞയച്ചു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്ന ആ നിഅമത്ത്. ആ നിഅമത്ത് ശരിക്കനുഭവിക്കുന്നവര് നമ്മളാം. അതുകൊണ്ട് തന്നെയാണ് പടച്ച റബ്ബിനെ അല്ലാതെ വേറൊരു ദൈവത്തെ ആരാധിക്കാൻ, ഒരു ദൈവത്തിന്റെ വഴിയിൽ പോകാൻ മുസ്ലിമീങ്ങൾക്ക് സാധിക്കാതെ വന്നത് ഏറ്റവും വലിയ നിഅമത്താണിത്. ഈ നിഅമത്തിന് നന്ദി രേഖപ്പെടുത്താൻ കടമപ്പെട്ടവരല്ലേ നമ്മൾ മുസ്ലിമീങ്ങൾ? ഈ നിഅമത്തിന് നമ്മൾക്ക് കടപ്പാടില്ലേ സഹോദര, കടപ്പാടില്ലേ? ആ കടപ്പാടിന്റെ ഭാഗമായിട്ടാണ് സ്വലാത്ത് എന്ന് പറയുന്ന ഏറ്റവും മുന്തിയ ഒരു അമൽ അല്ലാഹു തആല അവന്റെ ദീനിൽ നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ വെള്ളിയാഴ്ചകളിലും അല്ലാത്ത സമയത്തും നമ്മൾ കേൾക്കുന്നതും ഓതി പറയുന്നതും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രണ്ടാമത്തെ ഖുത്ബയിൽ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്ത് കേൾക്കാത്തവരില്ല ഉമ്മത്തിൽ, ഈ ആയത്ത് കാണാതറിയാത്തവരുമില്ല. ഇതിന്റെ ആശയവും എല്ലാവർക്കും അറിയാം. ഇവിടെ അല്ലാഹു പറയുന്നത് അല്ലാഹുവിന്റെ പണി എന്താ, അവന്റെ മലക്കുകളുടെ പണി എന്താ, യുസല്ലൂ അലന്നബി, നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നത് അല്ലാഹു തആല നിർവഹിക്കുന്ന ഇടപാടാ.
അല്ലാഹുവിന്റെ മലക്കുകൾ നിർവഹിക്കുന്ന ഇടപാടാ. ഈ ഇടപാട് സത്യവിശ്വാസികളെ നിങ്ങളും നടത്തണമെന്ന് അല്ലാഹ് പറയുമ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹ് ചെയ്യുന്ന ഒരു പണി, അല്ലാഹുവിന്റെ മലക്കുകൾ നിർവഹിക്കുന്ന ഒരു പണി വിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹ് പറയുന്നു നിങ്ങളും ചെയ്യണം. അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്, വിശ്വാസികളല്ലാത്തവർക്ക് സ്വലാത്ത് വഴങ്ങില്ല. ആയത്തിന്റെ താല്പര്യമാണ്. സ്വലാത്തിനെ ഒരാൾ വിമർശിച്ചു പോയാൽ അവൻ വിശ്വാസിയല്ല. അവര് വഴങ്ങൂല സ്വലാത്ത്. അല്ലാഹ് പറഞ്ഞത് മുഅ്മിനീങ്ങളെ എന്നാ വിളിച്ചു പറയുന്നത്? വിശ്വാസികളെ നിങ്ങൾ നിങ്ങളും ചെയ്യണം ഈ പണി എന്ന് അല്ലാഹുവും അവന്റെ മലക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇടപാട് മുഅ്മിനീങ്ങളോട് ചെയ്യാൻ പറയുന്നത് സ്വലാത്ത്. ഉന്നാർ നബിയുടെ പേരിലുള്ള സ്വലാത്താണ്. ഈ സ്വലാത്ത് ജന്നത്തിലെ സുന്നത്താണ് എന്നാണ് നമ്മിൽ പലരും വിചാരിച്ചു വെച്ചിട്ടുള്ളത്. സാധാരണക്കാരൊക്കെയും, സാധാരണക്കാർ മാത്രമല്ല അറിവുള്ളവരെന്ന് നമ്മൾ വിചാരിക്കുന്നവരും ഈ സ്വലാത്ത് സുന്നത്താണ്, വേണമെങ്കിൽ ചെയ്താൽ മതി, ഐച്ഛികമാണ് എന്ന് വിചാരിച്ചു വച്ചിരിക്കുന്നു. അല്ല, മുഅ്മിനീങ്ങളെ, സ്വലാത്ത് സുന്നത്തല്ല, ഐച്ഛികമല്ല. എന്ന് പറയുന്നത് അമ്രുഫടയാണ്, കൽപ്പനക്രിയയാണ്. നിങ്ങൾ നിർവഹിക്കണം, സ്വലാത്ത് ചെല്ലണമെന്ന് അമ്രു ഈജാബ് നിർബന്ധം പറയുന്ന ആയതാണ് എന്നത്രേ നമ്മുടെ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വലാത്ത് എന്നത് സുന്നത്തായ ഒരു ഇടപാടല്ല, നിർബന്ധമാണ്. ഈ നിർബന്ധം എത്ര കണ്ട് നിർബന്ധമാണ് എന്നതിലെ നമ്മുടെ ഉലമാക്കളിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഒരു ദിവസം ഇത്ര വട്ടം ചെല്ലണോ, മാസത്തിൽ ഇത്ര വട്ടം ചെല്ലണോ, വർഷത്തിൽ ഇങ്ങനെ ചെല്ലണോ എന്ന കണക്കിന് വ്യത്യാസം ഉണ്ടാകാം. കലൈമാമാര് പറയുന്നത് ദിനേന നബിഗങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം, എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇതാണ് ആയത്തിന്റെ താല്പര്യം. ഇനി എല്ലാ ദിവസവും എല്ലാം കഴിഞ്ഞാൽ ആഴ്ചയിലെങ്കിലും നബിയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിരിക്കണം, മാസത്തിലെങ്കിലും ചൊല്ലിയിരിക്കണം. അതിലും കഴിയാത്ത ഒരാള് വർഷത്തിലെങ്കിലും ആ മാവ് കൊണ്ട് പുന്നാര നബിയുടെ പേരില് സ്വലാത്ത് ചൊല്ലലും നിർബന്ധമാണ് ഈ ആയത്തിന്റെ താല്പര്യമെന്ന് ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുമ്പോ ഇത് ചെറിയ ഒരിടപാടല്ല, നിസ്സാര സംഭവമല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത് തുടങ്ങുമ്പോ അത് നിസ്സാരവൽക്കരിച്ചു പോകണ്ട. ഇങ്ങനെ ഒന്ന് തുടങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ആ തുടക്കം മഹത്തായ ഒരു തുടക്കമാണ്. കണ്ടിലേരിക്കുന്ന സയ്യിദവർകൾ എത്ര ദൂരെ നിന്നാണ് വളരെ വിനയഭാവത്തോടുകൂടെ യാത്ര ചെയ്ത് നമ്മുടെ നാട്ടിലെത്തിയത്. ആ തങ്ങൾ ആരാ? നിരവധി ആളുകൾക്ക് എഴുതുമ്പ് പറഞ്ഞു കൊടുക്കുന്ന മഹാനായ ഒരു ആലിമും കൂടെയാണ് നമ്മുടെ ഒരു സ്വലാത്ത്. അവിടെ വലിയ അർപ്പാന്റെ പേരിൽ ഒരുമിച്ച് കൂടുമ്പോ സ്വലാത്ത് ചെയ്യാൻ വേണ്ടി വന്ന് തുടങ്ങി തരാൻ നമ്മുടെ ആവശ്യം, നമ്മുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എത്ര ദൂരെ നിന്നാണ് ഇങ്ങോട്ട് യാത്ര ചെയ്തു വന്നത്? യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടുന്ന് വരണമെങ്കിൽ രാവിലെ പോരണം, ഇനി ഇന്ന് തിരിച്ചങ്ങോട്ട് യാത്ര ചെയ്താൽ എത്തുന്നത് നേരം വെളുത്താണ്. അത്ര ത്യാഗം സഹിച്ചാണ് തങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നാട്ടുകാരായ നമുക്ക് സ്വലാത്തിന്റെ മജ്‌ലിസിൽ വന്ന് പങ്കെടുക്കാൻ ഇമാതിരി ത്യാഗങ്ങളൊന്നും വേണ്ട, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തുടങ്ങുന്ന സ്വലാത്ത് ഈ സ്വലാത്തിന്റെ മജ്‌ലിസ് ബഹുമാനപ്പെട്ട നമ്മുടെ നജീബ് ഹബീബ് ഉസ്താദ്, ആ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നാട്ടിലുള്ള മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് എന്റെ യുവാക്കള്, ഈ വളർന്നു വരുന്ന മക്കള്, ആ മക്കളെ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് കൊണ്ടുവരണം. അവര് സ്വലാത്ത് ചൊല്ലിപ്പഠിക്കട്ടെ, അവരുടെ നാവിൽ മുമ്പിൽ സ്വലാത്ത് വരട്ടെ. ആ സ്വലാത്ത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ വിശദീകരിക്കാൻ ഇന്ന് തുടക്ക ദിവസം നമുക്ക് നേരമില്ല. അതൊക്കെ വഴിയേ എല്ലാ സ്വലാത്തിന്റെ ദിവസങ്ങളിലും നിങ്ങൾക്ക് കേൾക്കാം. ഒരാള് സ്വലാത്ത് മറന്നുപോയാൽ, ഒരാള് സ്വലാത്ത് ചെല്ലാതെ പോയാൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് അവൻ സ്വർഗത്തിലേക്കുള്ള വഴി മറന്നുപോയി എന്നാണ്. സ്വർഗത്തിലേക്കുള്ള വഴി മറന്നുപോയി. അപ്പൊ സ്വലാത്ത് എന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ആ ഹദത്തിൽ നാളെ ചെന്നാൽ നബിയല്ലേ നമുക്ക് ഏറ്റവും വലിയ അവലംബം. ഇത് വഴതിൽ കേട്ടവരാ, പഴയകാലത്തെ കാരണവന്മാർ വഴതിൽ കെട്ടുപിടിച്ചിട്ടുണ്ട്. ആ ഹദത്തിൽ ആകെ നബിയുടെ, ആകെയിൽ നബിയുടെ മേധാവിത്വമാണ് ആ ഹദത്തിലുള്ളത്. പുന്നാരം നബിയുടെ മേധാവിത്വമാണ് ആസുരത്തിലുള്ളത്. അവിടെ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം നബിയുടെ ശഫാഅത്താണ്. കഴിഞ്ഞുപോയ തലമുറകൾക്ക് വരെ പുന്നാരം നബി ശഫാഅത്ത് ചെയ്യണം.
ഹിസാബ് നടത്താൻ വേണ്ടി അല്ലാഹു തആല പടപ്പുകളുടെ ഇടയിലേക്ക് മഹ്ശറിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ തന്നെ നബിലങ്ങളുടെ ശഫാഅത്ത് വേണമെന്ന് സ്വഹീഹായ ഹദീസിലുണ്ടല്ലോ. അപ്പൊ നബിയുടെ എല്ലാ മേഖലയിലുമുള്ള ആധിപത്യമാണ് നാളെ മഹ്ശറിൽ നടക്കുക. ആ നബിയെ ഒന്ന് കണ്ടുമുട്ടിയാൽ, ആ നബിയെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ, ആ നബിയോടൊരടുപ്പമുണ്ടായാൽ, ആ നബിയോടൊരു പരിചയമുണ്ടായാൽ, ആ പരിചയം തന്നെയാ എന്റെയും നിങ്ങളുടെയും സ്വലാത്തിന്റെ മജ്‌ലിസ് കൊണ്ട് ഞാൻ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. സിയാറത്ത് കൊണ്ടൊക്കെയും അങ്ങനെയാ. മമ്പുറത്തേക്ക് ഒരാൾ സിയാറത്തിന് പോയാൽ അവര് പൈസ കിട്ടണം എന്ന് കരുതിയല്ല പോകുന്നത്, തങ്ങളെ കാണാനാ പോകുന്നത്. ഞങ്ങളെ കാണുമ്പോ തങ്ങൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. മദീനയിലേക്ക് സിയാറത്തിന് പോകുമ്പോ പൊന്നാറിന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് എന്താ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചത്? നബി ഖബറിന്റെ ഉള്ളിൽ കിടന്ന്, ആ റൗളയുടെ ഉള്ളിൽ കിടന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്പിയാക്കന്മാര് ഖബറിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നു എന്നത് അവര് സുന്നത്തിന്റെ പ്രസ്താവ, അവര് സുന്നത്തിന്റെ പ്രഖ്യാപിത പ്രമാണം തന്നെയാണ്. അമ്പിയാക്കന്മാര് നേരെ ചൊവ്വിലെ ഖബറിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നു. അത് പറയാൻ വേണ്ടി മാത്രം 40-ലധികം കിതാബുകൾ ഇന്ന് നമ്മുടെ കൈവശം തന്നെയുണ്ട്. അത് തെളിയിക്കുന്ന 40-ലധികം കിതാബുകൾ വിലമാക്കൾ രചിച്ചത് എന്റെ കയ്യിലുണ്ട്, നമ്മുടെ ലാപ്ടോപ്പിലുണ്ട്. കാരണം അത്ര വലിയ പ്രമാണബദ്ധമാണ് അമ്പിയാക്കന്മാര് ജീവിച്ചിരിക്കുകയാണ് ഖബറിന്റെ ഉള്ളില്. സാധാരണ മനുഷ്യന്മാര് തന്നെ മരിച്ചുപോയാൽ അവന്റെ ആത്മാവ് നശിക്കുന്നില്ലെങ്കിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളവരുടെ ഖബറിന്റെ ഉള്ളിൽ എല്ലാം കണ്ടും എല്ലാം കേട്ടും എല്ലാം അറിഞ്ഞും അനുഭവിച്ചും ആസ്വദിച്ചും അവരിങ്ങനെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുമ്പോ നമ്മളൊരു സലാം അറിഞ്ഞങ്ങോട്ട് ചെന്നാൽ, നബിയെ കാണാൻ വേണ്ടി ചെന്നാൽ, സൗദ് വിട പോലിൽ നിന്ന് ഇന്ന ആളാണ്, ഇന്ന ആരുടെ മകൻ ഇന്ന ആളാണ് ഈ വന്നിരിക്കുന്നത് എന്ന് നബി തങ്ങൾ അറിയും എന്നാണ് അഹ്ലു സുന്നത്തിന്റെ പ്രമാണബദ്ധമായ വിശ്വാസം എന്ന് പറയുമ്പോ നബി ഒന്നറിഞ്ഞു കിട്ടിയാൽ. സലാം പറയുന്നത് മടക്കാനല്ലേ, നബിയോട് സലാം പറയുന്നത് മടക്കാനാണ്. അസ്സലാമു അലൈക്കും എന്ന് ഞാൻ നിങ്ങളോട് സലാം പറഞ്ഞാൽ നിങ്ങൾ അതിങ്ങോട്ട് മടക്കാനാണ്. നബി തങ്ങൾക്ക് സലാം പറയുന്നത് എന്തിനാ? മടക്കാൻ തന്നെ. നബി മടക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ സലാം പറയുന്നത്? പറയുന്ന സലാമിന് നബി തങ്ങളുടെ മറുപടി വരും. നബിയാണ് മറുപടി പറയുന്നതെങ്കിൽ എന്നെങ്കിലും എന്റെ സലാമിന് നബി ഒരു മറുപടി പറഞ്ഞു കിട്ടിയാൽ അത് തന്നെയാണ് സ്വലാത്തിന്റെ മജ്‌ലിസ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഭാഗ്യം. വലിയൊരു പരിചയമാണ്. മാത്രമല്ല നിബിധങ്ങൾ അറിയുമെന്ന് മാത്രമല്ല ഞാനിത് വിശദമായി സംസാരിക്കേണ്ടതാണ്. തങ്ങളുടെ സമയം നോക്കണമല്ലോ. ചുരുക്കം ഞാൻ ഒരാളയാളുടെ നാവിലുമില്ലെന്ന പോലെ സ്വലാത്ത് ഇങ്ങോട്ട് ഒതുങ്ങു വീണാൽ അല്ലാഹു റസൂൽ പറയുകയാണ് നിബിധങ്ങൾ പറയുന്നത് പടച്ചതം പോരാൻ ഓരോ മനുഷ്യന്റെയും രണ്ട് ചുണ്ടുകൾക്കിടയിൽ മലക്കിനെ ചെയ്യിച്ചിട്ടുണ്ട്. എന്റെ രണ്ട് ചുണ്ടുകൾക്കിടയിൽ മലക്കുണ്ട്, നിങ്ങളുടെ രണ്ട് ചുണ്ടുകൾക്കിടയിൽ മലക്കുണ്ട്. കോടാന കോടി മലക്കുകളെ റബ്ബ് പടച്ചിട്ട് നിയോഗിച്ചപ്പോ അല്ലാഹു തആല നിയോഗിച്ച മലക്കുകൾ രണ്ട് ചുണ്ടിന്റെ ഇടയിൽ മലക്കുകളാണല്ലോ കൂടുതല്. മനുഷ്യരെക്കാൾ, ജിന്നുകളെക്കാൾ, പക്ഷിപറവകളെക്കാൾ ഏറ്റവും ആധിക്യമുള്ള പടപ്പ് അല്ലാഹുവിന്റെ മലക്കുകളാണ്. ആ മലക്കുകൾ വ്യത്യസ്ത വ്യത്യസ്ത ഡ്യൂട്ടികളിലാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ചില മലക്കുകൾ തന്ന കൊടുത്ത ഡ്യൂട്ടി ചുണ്ടിന്റെ ഇടയിലാ ഒരു മനുഷ്യന്റെ നാവിൽ നിന്നൊരു സ്വലാത്ത് ഇങ്ങോട്ട് ഉതിർന്നു വീണാൽ അത് അങ്ങനെ തന്നെ പകർത്തിയെടുത്ത് ഒപ്പിയെടുത്ത് തങ്ങളുടെ ഹദ്റത്തിലേക്ക് മലക്ക് അതിശീഖം പാഞ്ഞു പോയി സ്വലാത്ത് അങ്ങോട്ട് എത്തിക്കുമെന്നും ആരുടെ സ്വലാത്താണ് നബിയെ ഇത് എന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾക്ക് സമർപ്പിക്കും, കാണിക്കയായി സമർപ്പിക്കും എന്ന് സ്വഹീഹായ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇതുപോലെ മുഖ്യനീങ്ങളെ ഒരു സ്വലാത്തിന്റെ മദീനയിൽ നിന്ന് ആ സെക്കൻഡിൽ തന്നെ മദീനയിലേക്ക് വിവരം കൊടുക്കുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത്. അതുകൊണ്ട് തന്നെ ചെറുതായി കണക്ക് കൂട്ടണ്ട. ഈ ദുന്യാവിൽ ഒരുപാട് ലാഭമുണ്ട് സ്വലാത്തിൽ ഇരിക്കട്ടെ. ദുന്യാവിന്റെ ലാഭം നമ്മൾ ലക്ഷ്യമാക്കണ്ട.
ഒരുപാട് ലാഭമുണ്ട് ദുന്യാവിൽ. എണ്ണി എണ്ണി അക്കമിട്ട് നമ്മുടെ ഉലമാക്കള് പഠിപ്പിക്കുന്നത് ദുന്യാവിൽ തന്നെയുള്ള ഒരുപാട് ലാഭങ്ങള്, ആഹ്റത്തിന് വലിയ ലാഭങ്ങള്. ആഹ്റത്തിന്റെ നേട്ടവും അതിന്റെ ലാഭവും ഒരാള് ചിന്തിച്ചു പോയാൽ ദുന്യാവിന്റെ നേട്ടം താനേ വന്നുകൊള്ളും. ദുന്യാവ് ലക്ഷ്യമാക്കണ്ട, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആനിന്റെ മജ്‌ലിസിൽ നമ്മൾ പല ആവർത്തി പല വിഷയങ്ങൾ ദുആയിലെക്കാനും നമ്മൾ നിവൃത്തിയാക്കാനും നമ്മുടെ സങ്കടങ്ങൾ മാറാനും വിഷമം മാറാനും പെണ്ണിനെ കിട്ടിക്കാനും രോഗം മാറാനും ഇതിലൊക്കെ നമ്മൾ സ്വലാത്തിൽ അവലംബിക്കാറുണ്ട്. സ്വലാത്ത് കൊണ്ട് അതിലൊക്കെയും ഫലം ലഭിക്കും, അതിലൊക്കെയും ഫലം ലഭിക്കും. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഒക്കെയും എല്ലാ അനർത്ഥങ്ങളും സമാവിയും മറുതിയുമായ എല്ലാ ദുരന്തങ്ങളും തടുത്തു നിർത്താനുള്ള പ്രതിരോധ ശേഷിയുണ്ട് പരിശുദ്ധമായ സ്വലാത്തിന്. അത് ഉണ്ടപ്പോൾ ഉണ്ടാകുമ്പോൾ തന്നെ അതൊന്നുമല്ല സ്വലാത്ത് കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്, ആഹ്റം ലക്ഷ്യമാക്കണം. ആഹ്റം ലക്ഷ്യമാക്കുമ്പോൾ അതിന്റെ പേരിൽ ദുന്യാവിന്റെ എല്ലാ നേട്ടങ്ങളും അല്ലാഹു തആല നമുക്ക് ഇങ്ങനെ നൽകണം. അപ്പൊ പരിശുദ്ധമായ നോമ്പാടി വരാൻ കഴിയുന്നത് നോമ്പുകൊണ്ട് നമ്മൾ ലക്ഷ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ കൂലി. അള്ളാഹുവിന്റെ കൂലി ലക്ഷ്യം വെക്കുമ്പോഴും നമുക്ക് ഒരുപാട് ആരോഗ്യത്തിന് നല്ലതാണ് നോമ്പ്, പക്ഷെ ആരോഗ്യത്തിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നോമ്പ് അള്ളാഹു തആല ശരാഅക്കിയത്. പ്രഷർ കുറയാൻ, ഷുഗർ കുറയാൻ, കൊളസ്ട്രോൾ കുറയാൻ നോമ്പ് പിടിക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇന്ന് അധിക പുതിയ തലമുറയും മാറിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു മേഖലയിൽ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ശ്രദ്ധിച്ചു, നോമ്പ് ആരോഗ്യത്തിന് നല്ലതാണ്, നോമ്പ് ആരോഗ്യത്തിന് നല്ലതാണ്, നോമ്പ് ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറ ഈ ശരീരമൊക്കെ ഒന്ന് നന്നാക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോളും അനാവശ്യമായ കൊഴുപ്പുകളൊക്കെ മാറ്റിക്കളയാൻ എന്ന നോമ്പ് നല്ലതാണ് എന്ന് കരുതിയിട്ട് ഇപ്പൊ നോമ്പുകാരായി മറിയാം. ദുന്യാവിന്റെ ലാഭമാണ്, പക്ഷേ ദുന്യാവിന്റെ ലാഭം അവൻ ലക്ഷ്യമാക്കരുത്. അള്ളാഹു തആല നോമ്പ് പിടിക്കാൻ പറഞ്ഞു ആഹ്റത്തിന്റെ നേട്ടത്തിന്, അത് നമ്മൾ നിർവഹിക്കുക. അപ്പൊ ദുന്യാവിന്റെ ഈ ലാഭങ്ങൾ നമുക്ക് ഇങ്ങനെ പിറകെ വരും. ഇതാണ് ശരിയായ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നത് ശരിയായ വിധത്തിൽ അല്ലാഹു തആലാന്റെ നബിയുടെ പേരിലുള്ള സ്വലാത്ത് ശരഅ് നിർബന്ധമായി കൽപ്പിച്ചത്, ആ നിർബന്ധമായി കൽപ്പിച്ച ഒരു അമലാണ് അല്ലാഹു റസൂലിന്റെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് നടത്താൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ നാട്ടിലെ ചെറിയ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ മാസവുമാണോ ഇവിടെ സ്വലാത്ത് ഉദ്ദേശിക്കുന്നത്? എല്ലാ മാസവും, എല്ലാ മാസവും ഒരു ദിവസം, ഒരു ഞായറാഴ്ച ദിവസം അല്ലെ, ഒരു ഞായറാഴ്ച ദിവസം ഇതുപോലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷം ഒരു ഒന്നര മണിക്കൂർ പള്ളിയിൽ ഒരുമിച്ചുകൂടി നബിയെ കുറിച്ച് പറഞ്ഞ് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി, ദിക്ർ ചൊല്ലി, അതുപോലെ ഇസ്തിഗ്ഫാർ. വെറും സ്വലാത്ത് മാത്രമല്ല, അതോടൊപ്പം ഇസ്തിഗ്ഫാർ, തഹ്ലീൽ, തസ്ബീഹ്, പരിശുദ്ധ ഖുർആൻ, ഇത് നമ്മൾ നിർവഹിച്ചു പോകും. കഴിയുന്ന സ്ത്രീകളെല്ലാം കഴിയുന്ന വിധം അവർക്ക് സൗകര്യപ്പെടുന്ന സ്ഥലത്ത് ഒരുമിച്ചുകൂടി ഈ സ്വലാത്തിൽ പങ്കെടുത്ത് സ്വലാത്തിന്റെ ദുആയിൽ പങ്കെടുക്കണം. അങ്ങനെ വരുമ്പോഴുള്ള വലിയ ഒരു നേട്ടം ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ നൂറ്, ഈ ഹിദായത്ത് ഈയിരിക്കുന്ന നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും പുനർജനിപ്പിച്ച് എല്ലാ വെളിച്ചവും ഇവിടെ കാത്തു സൂക്ഷിച്ച് നിലനിർത്താനുള്ള പരിശ്രമവും പ്രതിജ്ഞയുമായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ഏറ്റവും പ്രധാനമായി ഇരിക്കുന്ന പ്രായം ചെന്ന കാരണവന്മാരെ കൊണ്ട് സ്വലാത്ത് ചിന്തിക്കുകയല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അവർ സ്വലാത്തിന്റെ അകലുകാരാണ്, അവരെന്നും സ്വലാത്ത് ചൊല്ലി ശീലിച്ചു വരാം. പണ്ട് കാലം മുതലേ കരണ്ടൊന്നു പോയാല് നമ്മൾ മുഹമ്മദ് സ്വലാത്ത അല്ലേ, വെളിച്ചം കരണ്ട് പോയാല് നമ്മൾ മദ്രസയിൽ ഓരി പിടിക്കുമ്പോൾ കരണ്ട് പോയാൽ കുട്ടികൾ സ്വലാത്ത് ചെല്ലും. മദ്രസയിലെ പണ്ട് വിളക്ക് അണഞ്ഞു പോയാൽ സ്വലാത്ത് ചെല്ലും, വീട്ടിൽ കരണ്ട് പോയാൽ സ്വലാത്ത് ചെല്ലും. ഇങ്ങനെ ഒരു ഇരുട്ട് വരുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന വാചകമാണ് സ്വലാത്തിന്റെ വാചകം, പെട്ടെന്ന് കരണ്ട് വരും. കേരളത്തിലെ വലിയ ഒരു എഴുത്തുകാരനുണ്ട് ശിവാനന്ദ്, പിന്നീട് സൗകര്യപ്പെടുന്ന സമയത്ത് വന്നിട്ട് ഇൻഷാല്ലാ ഞാൻ നിങ്ങളോട് ഞാൻ പിന്നീട് സൗകര്യം പോലെ വരുന്ന സൗകര്യപ്പെടുന്ന സമയത്തൊക്കെ വന്ന് പറഞ്ഞു തരാം. ഇന്ന് നമുക്ക് ടൈം വളരെ പ്രധാനമായിട്ട് നോക്കണം, നമ്മുടെ തങ്ങൾക്ക് പോകാനുള്ളതാണ്. തന്റെ സ്വലാത്ത് ഒരു മണിക്കൂറോളം സ്വലാത്തും അതുമായി മക്കളെ സ്വലാത്തിന്റെ മനസ്സിൽ കൊണ്ടു പ്രായം എന്ന് പറയുന്ന സ്വലാത്തിന്റെ അഹലുകാരാണ്. അവിടെ നാവിന്റെ പിന്നെ അതുണ്ട്, നമ്മുടെ പിഞ്ചും മക്കളെയും സ്വലാത്തിന്റെ അഹലുകാരായി മാറ്റി ഭാവിയിലേക്ക് സ്വലാത്ത് കൈമാറ്റം ചെയ്യപ്പെടണം. അല്ലാഹു തആലാ തൗഫീഖ് നൽകുമാറാകട്ടെ.
എന്ന് ദുആയിരുന്നുകൊണ്ട് ഇൻഷാല്ലാ ഇന്നത്തെ സ്വലാത്ത് ഈ മഹല്ലിൽ ഈ ജമാഅത്തിൽ മുഴുവൻ കാരണവന്മാരുടെയും മുഴുവൻ സഹോദരങ്ങളുടെയും പിന്തുണയോടെ അവരുടെ സമ്മതപ്രകാരം അവരുടെ താല്പര്യപ്രകാരം ഒത്താശയോടുകൂടെ ഇൻഷാല്ലാ മഹാനായ തങ്ങൾ അവർക്കുള്ള നേതൃത്വത്തിൽ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇൻഷാല്ലാ ഇതെല്ലാവരും എല്ലാവരും അത് ഭാവിയിലേക്ക് ഇൻഷാല്ലാ അത് ഭംഗിയായി സ്വീകരിക്കട്ടെ. എല്ലാവരും സ്വലാത്ത് തുടങ്ങി തന്നു, തങ്ങള് തുടങ്ങി തന്ന സ്വലാത്തിനെ വഴിക്കിട്ടിച്ച് നിങ്ങൾ പോകുമോ? പോകുമോ? നിങ്ങൾ ഇൻഷാല്ലാ പറ ഞങ്ങൾ സ്വലാത്തിന്റെ അഹലുകാരായി ജീവിക്കുമെന്ന് നിങ്ങൾ പറയണം. പോരോ തെക്കുബീർ പോരാ, അത് നെഞ്ചിനേറ്റി തീരുന്നു. പോരോ തെക്കുബീർ സ്വലാത്ത് പ്രഖ്യാപിക്കുകയാണ്. ഇനി പള്ളിയിൽ സ്വലാത്ത് ഇങ്ങനെ മുടങ്ങണം. ഓരോ ചെറുതും വലുതും സ്വലാത്തിന്റെ അഹലുകാരായി വരണം. തങ്ങളവർക്കുള്ള മഹനീയമായ തുടക്കമാണ് ബർക്കത്തുള്ള തുടക്കം. ഇതിന്റെ ഇജാസത്തിന്റെ പരമ്പരയൊക്കെ ഇൻഷാല്ലാ പിന്നീട് ഉസ്താദ് വിവരിച്ചു തരും. അല്ലാഹു തആല എല്ലാം ഖൈറിലാക്കുമാറാവട്ടെ. സ്വലാത്തിന്റെ മജ്ലിസിന്റെ പുണ്യം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പരലോകത്തെ പുന്നാര നബി കൈപിടിച്ച് ആദ്യം സ്വർഗത്തിന്റെ കവാടം തുറന്ന് സ്വർഗത്തിലേക്ക് കടക്കുമ്പോ ഫുഖറാഉൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ സാധുക്കളായ നമ്മളെയും കൈപിടിച്ച് സ്വലാത്തിന്റെ പേരിൽ കൈപിടിച്ച് സ്വർഗത്തിലെ കാണയിക്കുന്ന മുത്തങ്ങളിൽ അല്ലാഹുമ ഓരോരുത്തരെയും എടുത്തു തരുമാറാവട്ടെ. അവരുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ വാപ്പമാരും ഉമ്മമാരും മഹലുകാരും മഹലി ഭാഗങ്ങളും ഇത് കാണുകയാണ്, ഇത് കേൾക്കുകയാണ്. ഇതിന്റെ ഒരു പ്രതിഫലം, തത്വത്തിന്റെ പ്രതിഫലം അവരുടെ ഖബറിലേക്കും അല്ലാഹു എത്തിപ്പിച്ചു കൊടുത്ത് അവരെയും അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്ത് ആരംഭിക്കും.